പ്രതിദിന പ്രതിപാദ്യം. നമുക്ക് എവിടെയും എത്തിപ്പെടാം, ഇരുട്ടിനെ മാറ്റി പ്രകാശം പരത്തുവാൻ ശ്രമിക്കുക. ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരിക്കുന്നില്ല. ഒരു പരാജയമോ നഷ്ടമോ ഉണ്ടായെന്നു കരുതി നമ്മൾ തളരാനും ഓടി ഒളിക്കാനും പാടില്ല. കഴിഞ്ഞുപോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, കൈവിട്ടുപോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ, അവിടെയാണ് നമ്മുടെ ജീവിതം സുന്ദരമാകുന്നത്. സൂര്യനെപ്പോലെ തിളങ്ങാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ നാം എരിയണം. സ്വന്തത്തെ കീഴടക്കുന്നവർക്ക് മാത്രമേ ലോകം കീഴടക്കാനാകൂ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മെ തകർക്കാനല്ല, നമ്മുടെ ഉള്ളിലെ കഴിവുകളും ശക്തികളും തിരിച്ചറിഞ്ഞ് സഹായിക്കുന്നതിനാണ്. മറക്കാനുള്ളത് ദുഃഖമാണെങ്കിൽ ഒരിക്കലും അത് ഓർക്കാൻ ശ്രമിക്കരുത്. ഓർക്കാനുള്ളത് സന്തോഷമാണെങ്കിൽ ഒരിക്കലും അത് മറക്കരുത്. ജീവിതത്തിൽ ഒരാൾ എത്തിപ്പെട്ട സ്ഥാനം നോക്കിയല്ല വിജയം നിർണയിക്കുന്നത്. വിജയിക്കാനായി അയാൾക്ക് അതിജീവിക്കേണ്ടി വന്ന തടസ്സങ്ങളെ മുൻനിർത്തിയാണ്. ജീവിതത്തിൽ നമ്മൾ എവിടെ എത്താനാണോ ആഗ്രഹിക്കുന്നത് അവിടേക്ക് മാത്രം കണ്ണും കാതും കൽബും കൂർപ്പിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ പിന്നാലെ വരും. അതെല്ലാം വഴിയോര കാഴ്ചകൾ മാത്രമാണ്. ഇരുട്ടിനെ മാറ്റി പ്രകാശം പരത്തുവാൻ ശ്രമിക്കണം. പോയി മറിഞ്ഞ ഇന്നലകളുടെ പുസ്തകത്തിലെ ദുഃഖസ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന താളുകൾ തിരിച്ചും മറിച്ചും നോക്കിയിരുന്നാൽ ജീവിതത്തിൽ എന്നും ഇരുട്ട് മാത്രമേ കാണാനാവൂ. അവയിൽ നിന്നൊന്നും സന്തോഷമോ സംതൃപ്തിയോ മുന്നോട്ടുള്ള പ്രചോദനമോ ലഭിക്കുന്നില്ല. ജീവിതത്തിൽ എന്നും ശുഭപ്രതീക്ഷകളുടെ ഓർമ്മകളെ താലോലിക്കാൻ ശ്രമിക്കുക. പോസിറ്റീവായ മനോഭാവത്തോടും ശുഭപ്രതീക്ഷകളോടും കൂടി മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രകാശം പരത്തുവാൻ ശ്രദ്ധിക്കുക. റബ്ബു സുബ്ഹാനഹു വതആല നമ്മുടെ പരിശ്രമങ്ങളിൽ വിജയം നൽകട്ടെ. ലോകത്താകമാനം സമാധാനാന്തരീക്ഷം നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നല്ല നിലക്ക് റബ്ബിന്റെ അടുക്കൽ എത്തിച്ചേരാം അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സിം അക്കാദമി പാണാവള്ളി.